ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പി എസ് സിക്ക് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ്. അത് ഏതാണെന്നല്ലേ, ഉസാഗ ലസാഗു എന്ന ഈ കൺസെപ്റ്റുകൾ വെച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് ചിലപ്പോൾ ചിലരെ കുടുക്കിയിട്ടും ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഈ സെക്ഷനിലൂടെ നോക്കാം. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പൂർണ്ണമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മൂന്ന് ബൾബുകൾ അവ യഥാക്രമം 15-20 മിനിറ്റുകളിൽ കത്തും, അവയെല്ലാം ഒരുമിച്ച് 12 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് കത്തും? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പല PSC UPSC എക്സാമുകളിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ലസാഗു എങ്ങനെ കാണും എന്നുള്ള ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോ എന്താണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം. അപ്പൊ ആദ്യമായി നമ്മൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM, അതാണ് ലസാഗു എന്ന് പറയുന്നത്, അത് കാണുക. അതെങ്ങനെ കാണും? ഇപ്പൊ 15-20 ഈ രണ്ട് സംഖ്യയുടെ LCM ആണ് കാണുന്നത്. അപ്പൊ അത് കാണുന്ന വിധമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 15-20 ഒരുപോലെ പോകുന്ന വലിയ നമ്പർ നമ്മൾ എടുത്തു 5. അപ്പൊ 5 15 എത്ര തവണ പോകും? അതാണ് ഈ 3 ഇങ്ങോട്ട് ഇറക്കിയിട്ടത്. അതേപോലെ 5 20 എത്ര തവണ പോകും? 4. അതാണ് ഈ 4 ഇറക്കിയിട്ടത്. ഇനി 3-4 ഒരുപോലെ പോകുന്ന നമ്പർ ഇല്ല. അപ്പൊ 3 കൊണ്ട് ഹരിക്കും നമ്മൾ. 3-3 ഒരു തവണ പോകും, പിന്നെ 4 പോവില്ല, 4 ഇറക്കിയിട്ടു, പൂർണ്ണമായി പോവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും ഞാൻ 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 1 പോകുമോ? ഇല്ല, 1 ഇറക്കിയിട്ടു, 4 എത്ര തവണ പോകും? 1 തവണ. ഇനി ഈ നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 × 3 15 15 × 4 60 60 × 1 60 വീണ്ടും × 1 60 എന്ന് തന്നെ കിട്ടും. അപ്പൊ എന്താ കിട്ടിയ LCM? 60 എന്ന് കിട്ടി. അതായത് 15 20 എന്നിവയുടെ LCM നമുക്ക് 60 മിനിറ്റ് എന്ന് കിട്ടി. ഇത് മിനിറ്റ് എന്ന് എഴുതാൻ കാരണം എന്താ, ഇവിടെ 15-20 മിനിറ്റുകളിൽ ഇടവിട്ടിട്ടാണ് അവ കത്തുന്നത്. അപ്പൊ നമ്മൾ മിനിറ്റ് എന്ന് അവിടെ തന്നതുകൊണ്ടാണ് ഇവിടെ 60 മിനിറ്റ് എന്ന് എഴുതിയത്. ഇനി 12 AM ശേഷം അത് എപ്പോൾ കത്തും എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 12 AM ശേഷം ബൾബുകൾ ഒരുമിച്ച് കത്തുന്ന സമയം ഈക്വൽ ടു 12 AM പ്ലസ് 60 മിനിറ്റ്. അതിലേക്ക് 60 മിനിറ്റ് കൂട്ടി. 12 AM 60 മിനിറ്റ് കൂട്ടിയാൽ 60 മിനിറ്റ് എന്ന് ഒരു മണിക്കൂറാണ്. അപ്പൊ എന്തായി മാറും? 1 മണി എന്ന് കിട്ടും. അത് 1 AM ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലെ നമുക്ക് LCM ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോ രണ്ട് സംഖ്യകളുടെ ലസാഗു 12 ഉസാഗ 8 അതിൽ ഒരു സംഖ്യ 24 ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്ര? ഇതും പലരെയും കുടുക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ തന്നത് രണ്ട് സംഖ്യകളായിട്ട് തന്നിരിക്കുന്ന ഒന്ന് ലസാഗുവും ഒന്ന് ഉസാഗയുമാണ്. പിന്നെ അതുപോലെ ആ കണ്ടുപിടിക്കേണ്ട സംഖ്യ എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കരുതേണ്ട കണ്ടുപിടിക്കേണ്ട സംഖ്യ എക്സ് ആണെന്ന് കരുതുക. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? സംഖ്യകളുടെ ലസാഗു ഇൻറ്റു സംഖ്യകളുടെ ഉസാഗ ആയിരിക്കും. ഇതൊരു ഫോർമുലയാണ്. അപ്പൊ ആദ്യം നമ്മൾ ആ ഫോർമുല എടുത്തു. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് സംഖ്യകളുടെ ലസാഗു ഇൻറ്റു സംഖ്യകളുടെ ഉസാഗ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ രണ്ടാമത്തെ സംഖ്യ, അതായത് നമുക്ക് കണ്ടെത്തേണ്ട സംഖ്യ എക്സ് എന്ന് നമ്മൾ കരുതുക. അത് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 24 × x ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് ആ തന്ന സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല. അത് ഈക്വൽ ടു എന്തായിരിക്കും? അതിന്റെ ലസാഗു ഇൻറ്റു ഉസാഗ ആയിരിക്കും. ലസാഗു എന്താ? 12 ഉസാഗ എത്ര? 8. അതായത് ലസാഗും ഉസാഗയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആ രണ്ട് സംഖ്യകളുടെ ഗുണഫലമായിരിക്കും. അതുകൊണ്ടാണ് അത് ഈക്വൽ ടു 12 × 8 എന്ന് എഴുതാൻ കാരണം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇവിടെ വെക്കുക, 24 ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഹരിക്കണം എന്നായി മാറും. അതായത് എക്സ് ഈക്വൾ ടു 12 × 8 × 24 അത് ഈക്വൾ ടു, ഇനി ഇതെങ്ങനെയാ ചെറുതാക്കേണ്ടത്? 12 12 എത്ര തവണ പോകും? 1 തവണ. 24 12 എത്ര തവണ പോകും? 2. അങ്ങനെയാണ് ഇവിടെ 1 എന്നും 2 എന്നും ആയത്. ഇൻറ്റു 8, ഇവിടെ ഒരു ഇൻറ്റു 8 ബാക്കിയുണ്ട്, അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി 1 × 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ഹരിക്കണം 2 എത്രയായിരിക്കും? 4. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. എന്താണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ സംഖ്യയാണ് എക്സ് എന്ന് പറയുന്നത്, അതായത് 4. 24 4 ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും 12 8 ഗുണിച്ചു കഴിഞ്ഞാലും കിട്ടുക. ഇങ്ങനെയാണ് ഈ സാഗ ലസാഗു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. എല്ലാവരും ഇതൊന്ന് നന്നായി പഠിക്കുക. ഇന്നത്തെ ഈ PSC അനുബന്ധമായ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക.